صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سبحان الله ഞാനതാ കുറച്ച് പത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോ രക്ഷിതാക്കളോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, നമ്മുടെ മക്കള് വ്യഭിചാരത്തിന്റെ വഴികൾ സ്വീകരിക്കുന്നു, നാം അറിയുന്നില്ല. മംഗലാപുരത്ത് പത്രത്തിൽ വന്നത് കണ്ടില്ലേ, അവിടത്തെ മേയറ് അതാ ഒരുപാട് മസാജ് പാർലറിൽ റെയ്ഡ് ചെയ്തു, അതുപോലെ തന്നെ സ്കിൽ ഗെയിം കേന്ദ്രങ്ങളിൽ റെയ്ഡ് ചെയ്തു. ആനുകാലിക വിഷയമായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുകയാണ്. ഒരുപാട് സ്കിൽ ഗെയിം കേന്ദ്രങ്ങളെ റെയ്ഡ് ചെയ്തു, ഒരുപാട് സ്പാ കേന്ദ്രങ്ങളെ റെയ്ഡ് ചെയ്തു. ആ റെയ്ഡ് ചെയ്ത സമയത്ത് ആ മേയർ പറയുന്ന വാക്കെന്താണ്? അത് സ്കിൽ ഗെയിം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്നാണ് പറയുക. പക്ഷേ ലൈസൻസ് വാങ്ങുന്നത് സ്കിൽ ഗെയിമിന്റെ പേരിലാണ്. അതിന്റെ ഉള്ളിൽ നടക്കുന്നതോ കളി മാത്രമല്ല, കളിക്കുന്ന സമയത്ത് കുടിക്കാന് കള്ളവിടെയുണ്ട്, രസിക്കാന് പെണ്ണവിടെയുണ്ട്, കളിക്കാന് ചീട്ട് അവിടെയുണ്ട്, ഇസ്പീട്ട് അവിടെയുണ്ട്. ഓ രക്ഷിതാക്കളെ, ഉപ്പാ എനിക്കൊരായിരം രൂപ തരുവോ, ഞാനതാ സ്കിൽ ഗെയിമിൽ പോയി കളിച്ചു വരാമെന്ന് 1000 രൂപ കയ്യിൽ നിന്ന് മകൻ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവൻ കളിക്കുന്നതിന് പകരം അവനതാ കള്ളുകുടിക്കുകയാണോ ചീട്ട് കളിക്കുകയാണോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കള് നമ്മുടെ വഴിയിൽ കിട്ടൂല. പോരാ, വ്യഭിചാരം വർദ്ധിക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ എത്ര നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളാണ് ഉമ്മാന്റെയും ഉപ്പാന്റെയും പരടി ചവിട്ടിയിട്ട് ഒളിച്ചോടിയത് ചെറുപ്പക്കാരേ. ചിലപ്പോൾ ഇത് പറയുമ്പോ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചിന്തിച്ചേക്കും, പറയാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ട, നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായി നിൽക്കേണ്ട എത്രയോ മുസ്ലിം പെൺകുട്ടികള് അന്യമതസ്ഥന്റെ പിന്നാലെ പോയി ഈമാനം നഷ്ടപ്പെടുത്തുന്ന രംഗം കാണുന്നില്ലേ? ഞാൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോ ഇന്നാലില്ല കേരളത്തിന്റെ തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത്, ആ തലശ്ശേരിയിൽ അതാ ഒരു പെൺകുട്ടി, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ഏതോ ഒരുത്തന്റെ പിന്നാലെ ഒളിച്ചോടി. ആ പെണ്ണിനെയും ചെക്കനെയും അവിടെയുള്ള കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ആ പെണ്ണിനോട് അഭിപ്രായം ചോദിക്കപ്പെട്ടു, നിനക്ക് വേണ്ടത് നിന്റെ കാമുകനെയാണോ അതല്ല നിന്റെ മാതാപിതാക്കളെയാണോ? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, എനിക്കെന്റെ ഉമ്മ വേണ്ട, എനിക്കെന്റെ ഉപ്പ വേണ്ട, 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൈപിടിച്ച എന്റെ കാമുകൻ മതി, എന്റെ ബോയ്ഫ്രണ്ട് മതി. ആ പെണ്ണതാ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ കാമുകന്റെ കൈപിടിച്ച് അവന്റെ വണ്ടിയിൽ കയറുമ്പോ അതാ കുടുംബം മുഴുവനും വിളിച്ചില്ലേ, റാഹി ഇങ്ങോട്ടൊന്ന് വായോ, റാഹി ഇങ്ങോട്ടൊന്ന് വായോ, റാഹി ഇങ്ങോട്ടൊന്ന് വായോ. ആ കുട്ടിയുടെ ഓമന പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ, അവന്റെ കൂടെ പോയാൽ നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല എന്ന് വിളിച്ചാലും നിലവിളിച്ചാലും ആ ജ്യേഷ്ഠന്റെ വിളി കേൾക്കാതെ, കേട്ടെങ്കിലും അതിനൊരു വില പോലും കൽപ്പിക്കാതെ ആ പെണ്ണവിടുന്ന് കാമുകന്റെ പിന്നാലെ പോയല്ലോ. ഇത് 1-2 സംഭവമാണോ? ഈ അടുത്ത് കേരളത്തിന്റെ തൃശൂർ ജില്ലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മുടെ നാടുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഒളിച്ചോട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അത് സിനിമയാണ് കേട്ടോ.
കേരളത്തിൽ സമീപകാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിയ രംഗമാണ് കേട്ടോ. നല്ല വസ്ത്രം ധരിച്ച്, നല്ല തലയിലെ മുടി ചീകിയിട്ട്, ആ മുടിയുടെ ഒരു ഭാഗം ഒരൽപ്പം ഉയർത്തിയിട്ട്, ഏതോ ഒരുത്തന്റെ പിന്നാലെ ആ പെണ്ണ് ഒളിച്ചോടുന്ന ഒരു സീനാണ് ആ സിനിമയിലുള്ളത്. ആ സിനിമ കേരളത്തിന്റെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനം ചെയ്യപ്പെട്ടു. ആ പ്രദർശനം ചെയ്യപ്പെട്ട സമയത്ത് എല്ലാ ഏകദേശം മുസ്ലിം കുടുംബം ആ ഒരു സിനിമ കാണാനായി സിനിമ തിയേറ്ററുകളിൽ പോയി എന്ന് മാത്രമല്ല, ആ സീഡി കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ വരെ സ്വന്തം പെൺമക്കളെ കൂടെ ഇരുത്തിയിട്ട് സിനിമ കണ്ട് രസിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, അതാണ് ഉസ്താദേ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികള് മതം ചാടിപ്പോകാനുള്ള കാരണം കേട്ടോ. ഇതിന് എവിടുന്നാ പരിഹാരം? ഓ ചെറുപ്പക്കാരെ, പ്രഭാഷണം ഇതിന് പരിഹാരമാണോ? സ്ഥാപനങ്ങൾ ഇതിന് പരിഹാരമാണോ? ഇതിന് പരിഹാരം ഒരൊറ്റ കാരണമേ ഉള്ളൂ, സാഹചര്യം ഇല്ലാതെയാക്കി കളയണേ. ചെറുപ്പക്കാരെ, നമ്മുടെ പെൺമക്കൾ വഴിതെറ്റാനുള്ള സാഹചര്യം എന്താണ്? ഒന്നാമത്തെ സാഹചര്യം അവരുടെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണ്. ആ സാഹചര്യത്തിന് അന്ത്യം കാണണം. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? വഴിവിട്ടുകൊണ്ടുള്ള കോളേജിലേക്കുള്ള പോക്കാണ് കേട്ടോ. എന്തേ രക്ഷിതാക്കളെ, ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളൊരു വിമൻസ് കോളേജ് നടത്തുമ്പോ മഹാന്മാരായ സദാത്തുക്കളും അലിമീങ്ങളും അവരുടെ സ്വന്തം വീട്ടിന്റെ കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെ ഈ സമുദായത്തിലെ പട്ടിണി പാവങ്ങളുടെയും ഈ സമുദായത്തിലെ മുതലാളി വർഗത്തിന്റെ മക്കളുടെ ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം ചെലവഴിക്കുമ്പോ എന്തിനാണ് അതിനൊരു വില കൽപ്പിക്കാത്തത്? ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ പെൺമക്കളെ ഡിഗ്രി പഠിക്കാനായി, ആർട്സ് പഠിക്കാനായി, സയൻസ് പഠിക്കാനായി, കോമേഴ്സ് പഠിക്കാനായി കണ്ടുകിട്ടിയ ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടി വഴിതെറ്റി പോകുന്നു. ആ വഴി തെറ്റാതിരിക്കാനാണ് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്വക്കളും ഒരുപാട് വിമൻസ് കോളേജുകൾ നടത്തുന്നത്. കർണാടകയിൽ വിമൻസ് കോളേജ് ഉണ്ട്, കേരളത്തിൽ വിമൻസ് കോളേജുകളുണ്ട്. നമ്മുടെ പെൺമക്കൾക്ക് ആർട്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, സയൻസ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, കോമേഴ്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ കൂടെ കേവലം ആർട്സ് പഠിച്ചാ പോരല്ലോ, കേവലം സയൻസ് പഠിച്ചാൽ പോരല്ലോ, കേവലം അതാ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാ പോരല്ലോ. ഭൗതിക വിദ്യാഭ്യാസത്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസമാണല്ലോ. അതും കരുതിയിട്ട് ആ സ്ഥാപനങ്ങളുടെ അകത്ത് ആത്മീയമായ വിദ്യാഭ്യാസം നമ്മുടെ പെൺമക്കൾക്ക് നൽകുന്നു. പക്ഷേ അത്തരത്തോളുള്ള സ്ഥാപനങ്ങൾ എത്ര ഉണ്ടായാലും ചില രക്ഷിതാക്കളുടെ ധാരണ, അവിടെ ഒന്നും പഠിക്കേണ്ടവളല്ല എന്റെ മകൾ, അവൾ മംഗലാപുരത്ത് ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് മംഗലാപുരത്ത് പോയി ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ കോളേജിന്റെ പേരും പറഞ്ഞ് പേക്കൂത്തുകൾ നടത്തിയിട്ട് സിറ്റി സെന്ററിൽ പോയി, ബിഗ് ബസാറിൽ പോയി, ഫിസ ഫോറം മോളിൽ പോയി, കണ്ടുകിട്ടിയ ഫുഡ് കോർട്ടുകളിലും ഷോപ്പിംഗ് മോളിലും ബോയ് ഫ്രണ്ടിന്റെ കൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ഉമ്മാന്റെ ധാരണ, ഉപ്പാന്റെ ധാരണ, ഇവൾ ഇന്ന് കോളേജിലൊക്കെ കൂടിയിട്ട് വന്നതാണ് എന്നാണ്. പക്ഷേ ആ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കുന്ന എപ്പറിയോ, ഒരു ദിവസം അവൾ നമ്മെ വെടിവെക്കും, ഒരു ദിവസം അവൾ നമ്മെ വെടിവെക്കും. എങ്ങനെ വെടിവെക്കും? തോക്കുകൊണ്ടല്ല, അവളെ കൽബുകൊണ്ട് അവൾ വെടിവെക്കും. കൽബുകൊണ്ട് നമ്മളെ വെടിവെച്ചിട്ട് നമ്മെ ചവിട്ടിയിട്ട് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ പോകും. അപ്പോഴാണ് അവളുടെ ഉമ്മയും ഉപ്പയും ആലോചിക്കുന്നത്, ഞാൻ ഇവളെ മംഗലാപുരത്തേക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു, തങ്ങളെ നേതൃത്വത്തിലുള്ള മനസ്സ കോളേജില്ലേ, അങ്ങോട്ട് അയച്ചാ മതിയായിരുന്നു, എന്നാ പിന്നെ ഇത് സഹിക്കേണ്ടി വരില്ല. പക്ഷേ അസുഖത്തിന്റെ സ്റ്റേജ് അങ്ങ് അവസാന ഘട്ടത്തിലെത്തിയിട്ട് പിന്നെ പരിഹാരം കണ്ടിട്ട് ഫലമില്ല.
ഞാൻ പറഞ്ഞു വന്നത്, ആ വ്യഭിചാരം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഭിചാരം വർദ്ധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല